بسم الله الرحمن الرحيم الحمد لله يفعل ما يشاء ويحكم ما يريد وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وآله وصحبه صلاة تامة باقية إلى يوم المزيد أعوذ بالله من الشيطان الرجيم ألف لام ميم ാലിഖ് അൽ കിതാബ് ഉലാറയ് ബഫീഹി ഹുദല്ലിൽ മുത്തഖിൻ ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുവിൻ്റെ വിധിവിലെ സൂക്ഷിച്ചു കൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണമേ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആാനെക്കുറിച്ചുള്ള ഏതാനും ചില വാചകങ്ങൾ വിശുദ്ധ ഖുർആാനിലൂടെ തന്നെയുള്ള ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഇൻഷുള്ള പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന് അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഭൂമുഖത്ത് ജീവിക്കുന്ന മനുഷ്യരോടാണ് ഖുർആൻ സംവദിക്കുന്നത് ഖുർആാനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യരോടാണ് സംസാരിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ ഈ ഭൂമുഖത്തേക്കുള്ള പ്രപഞ്ചനാഥനിൽ നിന്നുള്ള അവസാനത്തെ വേദഗ്രന്ഥമാണ് ഭൂമിയിൽ ജീവിക്കുന്നതും ഇനി ജീവിക്കാൻ പോകുന്നതുമായ മുഴുവൻ ആളുകളും മനുഷ്യരും ഈ ഭൂമുഖത്തെ അവസാനത്തെ സമൂഹവുമാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല അലൈ വല്ലം ഈ ഉമ്മത്തിലേക്കുള്ള അവസാനത്തെ പ്രവാചകനുമാണ് ഈ ഭൂമുഖത്തെ അവസാനത്തെ ഉമ്മത്തും അവസാനത്തെ വേദഗ്രന്ഥവും അവസാനത്തെ പ്രവാചകനും എന്നിരിക്കെ ലോകാവസാനം വരെ വരുന്ന മനുഷ്യർക്ക് മാർഗദർശനമായി കൊണ്ടാണ് പ്രപഞ്ചനാഥൻ വിശുദ്ധ ഖുർആൻ എന്ന ആ പ്രപഞ്ചനാഥൻ്റെ വചനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളിലായി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് വചനങ്ങളാണുള്ളത് മഹത്വമേറിയ ഈ വിശുദ്ധ കുർആാൻ കൊണ്ട് തന്നെ സത്യം തത്വസമ്പൂർണമായ ഈ വിശുദ്ധ കുറാൻ കൊണ്ടുതന്നെ തന്നെ സത്യം എന്ന് വിശുദ്ധ കുറാനിലെ വചനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു തൻസീലും മിൻ റബ്ബിൽ ആലമീൻ ഇത് ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹിങ്കൽ നിന്നുള്ള അവതരണ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് മാനവരാശിക്കുള്ള സന്മാർഗർശനമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നത് ഹുദൻ മിനൽ ഹുദ വൽ ഫുർഖാൻ ഇത് വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മുസ്ലീങ്ങൾക്ക് എന്നതല്ല വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷ മനുഷ്യരെ ഈ ഭൂമുഖത്തുള്ള അവരുടെ ജീവിതത്തിൽ ഈ ഭൂമുഖത്തുള്ള ജീവിതത്തിലെ മുഴുവൻ അന്ധകാരങ്ങളിൽ നിന്നും നേരായ വഴിയിലേക്കും പ്രകാശത്തിലേക്കും അവരെ നയിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അലിഫ്ലാം കിതാബുൻ അൻസൽനാഹു ഇലൈക ഇലൈക്ക ലിത്തുഹ്രിജന്നാസ് മിനുള്ളൽ ഉമാലന്നൂർ വിശുദ്ധ ഖുർആൻ ജനങ്ങളെ മുഴുവൻ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കാനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ വിശുദ്ധ ഖുർആൻ മനുഷ്യരാശിയെ വഴി നടത്തുന്നതും വഴി കാണിക്കുന്നതും ഭൂമുഖത്തിലെ ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഏറ്റവും നേരെയായ കാര്യത്തിലേക്കാണ് ഇനഹാദൽ ഖുർആാൻ യഹ്ദിയിലില്ലെത്തി ഹീ അഖ്ബം ആ നേരായ വിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയാണെങ്കിൽ അത്തരം ജീവിതം തിരഞ്ഞെടുക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും അള്ളാഹു ഇഹപര ജീവിതം സന്തോഷപൂരിതമാക്കും ഇഹപര ജീവിതങ്ങൾ സന്തോഷകരമാക്കാൻ അതിനുള്ള വഴിയും നിദാനവും വിശുദ്ധ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതമാണ് എന്നുകൂടി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ഈ ജീവിതം പാരത്രികമായ ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ വേദിയായിട്ടാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഴുവൻ മനുഷ്യർക്കും മാനവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ എളുപ്പമുള്ള രൂപത്തിലാണ് വിശുദ്ധ ഖുർആാനിനെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത് വലക്കത് യസ്ഹർ നൽ ഖുർആൻ അല്ലെ ദഖിർ ഫഹൽ മിമ്മുദ് ദഖിർ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനോത്താൽ ചോദിക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിലും ഖുർആാൻ മാനവരെ വിവിധങ്ങളായ ഉദാഹരണങ്ങളിലൂടെ അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു ഒരു കാര്യവും വിട്ടുപോവാത്ത രൂപത്തിൽ അവരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഉദാഹരണങ്ങളിലൂടെ യ അയ്യുഹന്നാസ് അവിടെയും സംബോധന മനുഷ്യരേ എന്നാണ് ഫസ്തമ്യോ ലുഹു ഫസ്തമ്യോ നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം റബ്ബു സുബാനോത്താല നിങ്ങൾക്ക് വി വിവരിച്ച് മനസ്സിലാക്കിത്തരുന്ന ഉദാഹരിച്ച് മനസ്സിലാക്കിത്തരുന്നവ നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കണം വലക്കത് സർറഫ് നൽ നാസി ഫിഹാദൽ ഖുർആനിസൽ മനുഷ്യവർഗത്തിന് എല്ലാറ്റിനെയും എല്ലാവിധ പാഠങ്ങളെയും വിവരങ്ങളെയും ഉദാഹരിച്ചുകൊണ്ട് ഉള്ളതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം എന്ന് അള്ളാഹു സുബ്ഹാനോ തേല ഖുർആാനിനെ പരിചയപ്പെടുത്തുന്നു പുറമേ ഒരു ന്യൂനതയുമില്ലാത്ത കാലാധിവർത്തിയായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആാൻ ഒരു ആൾക്കും ഒരു ശക്തിക്കും മലക്കുകളും ജിന്നുകളും മുഴുവനും ഒത്തൊരുമിച്ചാലും അതിൽ ഒരു ന്യൂനത പോലും കാണിക്കാൻ കഴിയില്ല എന്നുള്ളത് ഖുർആനിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് ഹഹീമിൻ ഹമീദ് ഇത് അള്ളാഹുവിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ് ഒരു ന്യൂനതയുമില്ലാത്ത ഗ്രന്ഥം ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഈ രൂപത്തിലെല്ലാം പരിചയപ്പെടുത്തുമ്പോൾ ഈ പ്രഖ്യാപനങ്ങളിൽ അധ്യാപനങ്ങളിൽ എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും വല്ല പോരായ്മയോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഖുർഷുദ്ധ ഖുർആൻ മനുഷ്യകുലത്തെ വെല്ലുവിളിക്ക് കൂടി ചെയ്യുന്നുണ്ട് എന്തിനാണ് വെല്ലുവിളി ഈ വിശുദ്ധ ഉള്ളതുപോലെയുള്ള ഒരു അധ്യായം അതിലെ വചനങ്ങൾ അതേ രൂപത്തിലുള്ള വചനങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക നിങ്ങൾക്ക് ആരുടെയെല്ലാം ശക്തിയും പിന്തുണയുമാണ് അതിനാവശ്യമുള്ളതെങ്കിൽ അവരെ കൂടി കൂട്ടിയാലും ശരി അതെ ആർക്കും തകർക്കാനാവാത്ത പ്രത്യേക പരിരക്ഷയുള്ള പ്രത്യേക പരിരക്ഷ അതും ലോകാവസാനം വരെയുള്ള ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ കലാമായതിനാൽ ഇന്നു നജൽ നദിഖറ ഓ ഇന്ന ലഹൂല ഹാഫിദോൻ എന്നത് ഖുർആാനെ പ്രഖ്യാപനമാണ് ഭൂമുഖത്തുള്ള മുഴുവൻ ഖുർആൻ പ്രതികളും ചുട്ടറിച്ചാലും ഭൂമുഖത്തുള്ള മുഴുവൻ ഖുർആൻ ഹാഫിദുകളെയും കൊന്നൊടുക്കിയാലും എല്ലാ ഖുർആൻ കോപ്പികളും കണ്ടുകെട്ടിയാലും ശരി ലോകാവസാനം വരെ ഈ ഗ്രന്ഥത്തെ അവർ പുള്ളിക്ക് വ്യത്യാസമില്ലാത്ത രൂപത്തിൽ അതിനെ പരിരക്ഷിക്കും എന്നുള്ളത് വിശുദ്ധ ഖുർആാനെ പ്രഖ്യാപനമാണ് ഈ വിശുദ്ധ ഖുർആാൻ ലോകാവസാനം വരെ നിലനിൽക്കുകയും നിലനിർത്തുകയും ചെയ്യുമ്പോൾ തന്നെയും വിശ്വാസികളായ പ്രത്യേകിച്ച് ഖുർആാനിൻ്റെ അഹിലുകാരായ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ബാധ്യത കൂടി ഉണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബ്ഹാനോ തേല വിശ്വാസികളുടെ മേൽ അതൊരു കരാറായി ഏൽപ്പിച്ചു കൊണ്ടുള്ള വചനങ്ങളുണ്ട് അവർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ ബാധ്യത ഉള്ളവരാണ് അത് മസൂലിയത്തെ ഉത്തരവാദിത്വം കൂടുതൽ ഉള്ളവരാണ് വൈദ് അഹദുൽ ജനങ്ങൾക്ക് അത് കൃത്യമായി വ്യക്തമാക്കി കൊടുക്കേണ്ടുന്ന ബാധ്യത ഈ കിതാബ് ലഭിച്ച വിശ്വാസികളായ കൂട്ടത്തിൻ്റെ പ്രത്യേകം ബാധ്യതയാണ് വലാ തെത്തുമോനഹു അതിൽ നിന്ന് ഒന്നും അവരെ മറച്ചു വെക്കാനും പാടില്ല കൃത്യമായി വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട് അതായത് മനുഷ്യൻ ഭൂമുഖത്ത് ജനിച്ചു വീണ മനുഷ്യൻ അവന് ബോധം വെച്ച് അവന് ബുദ്ധി ഉറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആാനിന് അവനോടുള്ള കൽപ്പന ഈ കൽ കൽപ്പന ഈ വിശുദ്ധ ഖുർആൻ ഇക്ര നീ വായിക്കണം നീ പഠിക്കണം അതനുസരിച്ച് നീ ജീവിക്കണം കാരണം മതവിധികൾ മതനിയമങ്ങൾ എന്താണെന്നറിയാൻ വിശുദ്ധ കുർആാൻ പഠിക്കുകയല്ലാത്ത യാതൊരു മാർഗവും ഇല്ല തന്നെ അതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ അതിന് ഇക്ര എന്നത് കൽപ്പനയാണ് നിങ്ങൾ പഠിച്ചിരിക്കണം നിങ്ങൾ വായിച്ചിരിക്കണം വായിച്ചിരിക്കണമെന്ന് മാത്രമല്ല അറിവ് സമ്പാദനത്തിന് ഏറ്റവും ഉന്നതവും ഉദാത്തവുമായ രണ്ട് കാര്യങ്ങളാണ് എഴുത്തും വായനയും ഈ രണ്ട് കാര്യത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് പ്രത്യേകം കൽപ്പിക്കുന്നുമുണ്ട് ഇനി ഭൂമുഖത്തെ ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് ഏറ്റവും ഉദാത്തമായ വിജ്ഞാനം അത് സൃഷ്ടാവിൻ്റെ വചനങ്ങളാണ് സൃഷ്ടാവിൻ്റെ വചനങ്ങളായ വിശുദ്ധ ഖുർആനാണ് ഏറ്റവും മഹത്തായതും ഉന്നത പദവിയുള്ളതും ഉന്നത പദ്ധതിയുള്ളത് വിശുദ്ധ ഖുർആാനിൻ്റെ വചനങ്ങൾക്ക് മാത്രമാണ് പണ്ഡിതന്മാർ പറയുന്നു അഫുൽ അസ്സ വജൽ ഭൂമുഖത്തിലെ ഏറ്റവും ഉദാത്തമായ അറിവ് സ്രഷ്ടാവിൻ്റെ വചനങ്ങൾ മാത്രമാണ് ഭൂമുഖത്തെ ജീവിതം വളരെ നശ്വരമാണ് പരലോക ജീവിതം അതാണ് അനശ്വരം അനശ്വരമായ ആ ജീവിതം സുന്ദര സുന്ദരസുരഭിലമാവാൻ സ്വർഗത്തിലെത്തിച്ചേരാൻ വിശുദ്ധ ഖുർആാനാകുന്ന ഈ ഉപദേശം അതിൻ്റെ പാരായണവും അതിൻ്റെ പഠനവും അതനുസരിച്ചുള്ള ജീവിതവും അനിവാര്യമാണ് ഇനി മനുഷ്യകുലത്തോട് അള്ളാഹു സുബായ നോത്തേല ഒരിക്കൽ കൂടി ഇക്രെ എന്ന് പറയാനിരിക്കുന്നു ആ ഇക്ര നീ വായിക്കുക എന്നതാണ് ആ വായന നമ്മുടെ പരലോക ജീവിതത്തിൽ വെച്ചാണ് അവിടെ വായിക്കേണ്ടത് ഈ ഭൂമിയിൽ നമ്മൾ ജീവി ജനി ജീവിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കയ്യിൽ പിടിച്ച് വായിക്കാൻ കൽപ്പിച്ച അള്ളാഹു പരലോകത്ത് വച്ച് നമ്മളോട് വായിക്കാൻ കൽപ്പിക്കുന്നത് നമ്മുടെ കർമ്മരേഖയാണ് നമ്മുടെ ജീവിതരേഖയാണ് ഖുർആൻ അനുസരിച്ച് കൊണ്ട് നമ്മൾ കെട്ടിപ്പടുത്ത ജീവിച്ച് കാണിച്ച കർമ്മരേഖ നീ വായിക്കണം എന്ന് നമ്മളോട് പറയുമ്പോൾ ആ കൽപ്പനക്ക് മുമ്പ് ഈ കിട്ടിയ ജീവിതത്തിൽ ഖുർആൻ അനുസരിച്ചുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് പ്രത്യേകിച്ചും വിശ്വാസികളുടെ ബാധ്യതയാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം ഏറ്റവും കൂടുതലായി പ്രപഞ്ച നാഗങ്ങളിലേക്ക് തൻ്റെ രക്ഷിതാവിങ്കിലേക്ക് ഒരു മനുഷ്യന് അടുക്കണമെങ്കിൽ ആ അള്ളാഹെങ്കിലേക്ക് അടുക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും സുന്ദരമായ മാർഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കലും പഠിക്കലുമാകുന്നു ഹൈറുക്കും അല്ല മൽ ഖുർആനവ അല്ലമഹു നിങ്ങളിൽ ഏറ്റവും ഉന്നതർ ഉത്തമർ ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാകുന്നു എന്നാണ് ഇതിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് മനുഷ്യന് ഒരു മനുഷ്യന് അവൻ്റെ നാവ് കൊണ്ട് അവന് ഭൂമിയിൽ ജീവിതത്തിൽ പറയാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ വാക്ക് അള്ളാഹിംഗിലേക്കുള്ള ക്ഷണമാണ് അ ദൈവത്വ ഇലല്ല എന്നത് വളരെ വിശാലാർത്ഥമുള്ള ഒരു വിഷയമാണെങ്കിലും അതിൻ്റെ മൊത്തത്തിൽ തൈലീമുൾ ഖുർആൻ ഖുർആൻ പഠനവും അതിനെ മറികടക്കുന്ന ഒരു ഇമും അതിനെ മറികടക്കുന്ന ഒരു ദൈവത്വം ഭൂമുഖത്ത് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് വമൻ അ ദൈവത്വ ഇലല്ല എന്നതാണ് മനുഷ്യന് പറയാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ വാക്ക് എന്നത് അതുകൊണ്ട് ഇഹപര നന്മക്ക് നിദാനം ഇഹപര നന്മക്ക് നിദാനം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ അവൻ മരിച്ചു പോയാലും ഈ ഭൂമുഖമുള്ള കാലത്തോളം അവൻ എഴുതിവെച്ച അവൻ പഠിപ്പിച്ചു വിട്ട വിശുദ്ധ കുർ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ അവൻ്റെ മരണശേഷവും അവനെ ഓർക്കുന്നു അവൻ്റെ പ്രതിഫലം അവൻ്റെ കർമ്മരേഖയിൽ ചെന്ന് ചേരുകയും ചെയ്യുന്നു വിശ്വാസികളായ സഹോദരങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉലി നാസ് വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനയാണ് നിങ്ങൾ ഹൈറ ഉമ്മത്താണ് ഈ ഭൂമുഖത്ത് വന്ന ഏറ്റവും ഹൈറായ ഉമ്മത്ത് കൂടിയാണ് നിര അനവധി നിരവധി ഉമ്മത്തുകൾ ഈ ഭൂമുഖത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ആ ഉമ്മത്തുകൾക്കൊന്നും അവരിൽ വന്നു ചേരുന്ന മനുഷ്യരെ ഖുർആാൻ പഠിപ്പിക്കേണ്ടുന്ന ഇസ്ലാം പഠിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം അള്ളാഹു നൽകിയിട്ടില്ല പക്ഷേ ലോക ലോകാവസാനം വരെ വരുന്ന മനുഷ്യന്മാർക്ക് ഈ വിധീനിൻ്റെ സുന്ദരമുഖം ഖുർആാനിലൂടെ പഠിപ്പിക്കേണ്ടുന്ന ഉത്തരവാദിത്വം അള്ളാഹു സുബ് ഹാന ജീവിക്കുന്ന മുസ്ലീങ്ങൾക്ക് നൽകിയത് കാരണം വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു മഹോന്നതമായ പദ്ധതിയാണ് ഖൈറ ഉമ്മ ഏറ്റവും ഉത്തമ സമൂഹം അപ്പോൾ വിശ്വാസികളായ നമ്മൾ ഖുർആനിൻ്റെ ആളുകളായ നമ്മൾ ഖുർആൻ പഠിച്ചവരായിരിക്കണം ഖുർആനിൽ തെതബുർ ചെയ്യുന്നവരായിരിക്കണം ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം നമ്മിൽ നിന്നും ഖുർആനിൻ്റെ പരിമളം നമ്മുടെ സഹജീവികളും സഹയാത്രികരും മറ്റുള്ള മനുഷ്യരും അനുഭവിക്കുന്നവരും മനസ്സിലാക്കുന്നവരുമാകണം അങ്ങനെയുള്ള ആളുകളാണ് ഖിയാറുൽ ഉമ്മ ഖിയാറുൽ ഉമ്മ ഈ ഉമ്മത്തിലെ ഏറ്റവും നല്ല ആളുകൾ എന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ നിങ്ങൾ ഖുർആൻ പഠിക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറാൻ പഠിപ്പിക്കണം പ്രവാചകൻ സല്ല അലൈ വല്ലം നമ്മെ പഠിപ്പിച്ച വചനമാണ് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക അതിലാണ് നിങ്ങൾക്ക് ആ കർമ്മങ്ങൾ നിങ്ങൾ നിർവഹിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയും അതുവഴിയാണ് വിശുദ്ധ കുറാൻ പഠിക്കുകയും വിശുദ്ധ കുറാൻ പഠിപ്പിക്കുകയും ചെയ്തു വെച്ചാൽ അതിനേക്കാളും വലിയ ഒരു ഉപദേശം അതിനേക്കാളും വലിയ ഒരു കർമ്മം ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് വേണ്ടാത്തതുമാണ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതാണ് അത് തന്നെ മതിയായതാണ് അതുകൊണ്ട് മഹത്തുക്കളായ പ്രവാചകന്മാർക്ക് ശേഷം വന്ന സഹാബ ഖിറാമും തബു താബീങ്ങളും തബീങ്ങളുമെല്ലാം അതുപോലെ മഹാന്മാരായ പണ്ഡിതന്മാരുമെല്ലാം ഖുർആാൻ പഠനത്തിലും അതിൻ്റെ പഠിപ്പിക്കലിലും അതിൻ്റെ പ്രചാരണത്തിലും കാണിച്ചിരുന്ന താല്പര്യവും ഔത്സുഖ്യവും അതിന് അള്ളാഹു സുബാനോത്തരം നൽകുന്ന പ്രതിഫലത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കി തരുന്നു നോക്കും നിങ്ങൾ അബൂ മൂസൽ അഷ്റി അലി അള്ളാ വൻഹു അബൂ മൂസൽ അശ്വറി റലി അള്ളാഹ് വൻഹു ബസറയിലെ അമീറായിരുന്നു ബസറയിലെ അമീറായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം കൃത്യം ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാം അങ്ങനെ അദ്ദേഹം ബസറയിൽ അമീറായിരിക്കവേ എന്നുമെന്നോണം തൻ്റെ അനുയായികൾക്ക് കൂടെയുള്ളവർക്ക് ബസറയിലെ പള്ളിയിൽ വെച്ച് ഖുർആൻ ക്ലാസ് എടുത്തിരുന്നു എന്നാണ് ഒരു തവണ അനസ്ബിന് മാലിക് റലി അള്ളാഹു നഹുവിനെ അബൂ മൂസൽ അഷറി അലി അഹ് വനഹു ഉമർ അലി അള്ളാൻക്ക് മദീനയിലേക്ക് പറഞ്ഞയച്ചു മദീനയിലെത്തിയ അനസ് അലിയല്ലാൻവിനോട് ഉമർ അലി അള്ളാൻ ചോദിച്ചു ഖൈഫ തറക്ത അൽ അഷ് നീ എങ്ങനെയാണ് അഷ്റരിയെ വിട്ടേച്ച് മതേ ബസറയിൽ വിട്ടേച്ച് പോകുന്നത് എന്ന് ചോദിക്കവേ അനസ് റലി പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ബസറയിലെ പള്ളിയിൽ ഖുർആൻ പഠിപ്പിക്കുന്ന രൂപത്തിൽ കണ്ടേച്ചാണ് പോകുന്നത് എന്ന് ഇത് കേൾക്കവേ ഉമർ അലിയല്ലാൻ പറഞ്ഞു ഇന്നഹു കെയീസുൻ അദ്ദേഹം കെയ്യീസാണ് വെച്ചാൽ അൽ കെയീസു എന്ന് പറഞ്ഞാൽ അവൻ ബുദ്ധിമാനാണ് സമർത്ഥനാണ് കെയ്യീസിൻ്റെ നിർവചനം ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെ പരലോകത്തിലേക്ക് വേണ്ട എല്ലാ സംഗതികളും യഥാവിധി മുന്നൊരുക്കങ്ങൾ ചെയ്തു വയ്ക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഉമർ അലി അള്ളാൻഹു ആ വചനങ്ങൾ പറഞ്ഞത് എല്ലാ സഹോദരങ്ങളോടും പ്രത്യേകിച്ച് വിശുദ്ധ റമാനിലെ ജീവിക്കുന്ന നമ്മൾ വിശുദ്ധ ഖുർആാൻ അവതീർണമായ പുണ്യം നിറഞ്ഞ ഈ ദിനരാത്രിങ്ങളിൽ ഈ കാര്യങ്ങൾ ഓർമ്മിക്കുകയും വിശുദ്ധ ഖുർആാനിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ മന്ത്രമായി നമ്മുടെ മനസ്സിൻ്റെ സംഗീതമായി അത് ആവാഹിച്ച് ജീവിച്ച് ഏറ്റവും കൂടുതൽ ഖുർആാനിനെ സ്നേഹിക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും അതുവഴി ഹിയാറുൽ ഉമ്മ ഈ ഉമ്മത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകൾ എന്ന സൽകീർത്തിക്ക് വേണ്ടി മത്സരിച്ച് മുന്നേറുകയാണ് ഓരോ വിശ്വാസികളും ചെയ്യേണ്ടത് ആ ഗണത്തിൽ വരുന്ന പ്രവർത്തനമാണ് നമ്മൾ ഇപ്പോൾ എല്ലാ സഹോദരങ്ങളും നാട്ടിലായാലും വിദേശത്തായാലും ഈ രൂപത്തിൽ ചെയ്തു വരുന്നത് അതാവ് സുബാനോത്തായാലും ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടുതൽ കൂടുതൽ വിശുദ്ധ കുർബാന പഠിക്കാനും പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും പകർത്തിയവ മറ്റുള്ള സഹോദരങ്ങൾക്ക് പകർന്നു നൽകാനുമുള്ള തൗഫീക്കിനു വേണ്ടി സർവ്വശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവെ നീ സ്വയം വിളിച്ചതും നിൻ്റെ ഗ്രന്ഥങ്ങളിൽ അവതരിപ്പിച്ചതും നിൻ്റെ സൃഷ്ടികൾ ആരെങ്കിലും നീ ഏൽപ്പിച്ചതുമായ നിന്റെ സകല നാമങ്ങളെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹുവേ ഖുർആനെ എൻ്റെ ഹൃദയത്തിൻ്റെ ശോഭയാക്കണമേ അല്ലാഹുവേ ഖുർആാനെ എൻ്റെ മനസ്സിൻ്റെ പ്രകാശവും എൻ്റെ ദുഃഖത്തിൻ്റെ ശമനവും എൻ്റെ സങ്കടങ്ങളുടെ പരിഹാരവും ആക്കണമേ ആമീ ആമീറമുറഹിമീൻ അലഹമുലാഹിറബൽമീൻ വസലി ഹൽക്കി ഹി മുഹമ്മദ് വായല അലിഹി വസ്ഹബിഹി വസ്ല്ലം